തിരുവനന്തപുരത്തെ നടുക്കിയ പേയാട്ടെ ആ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ്. നമുക്കറിയാം, ഇന്ന് ആ പേയാട്ടിലെ ആ ഒരു റിസോർട്ടിലേക്ക് ഈ പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്താൻ പോകുന്നു. അതിനു മുന്നോടിയായി നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു മുൻ മന്ത്രിയുടെ സഹായം കൂടി ഈ പ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള പ്രേംകുമാറിന് ലഭിച്ചിരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാമുകിക്ക് വേണ്ടി ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രേംകുമാർ എന്ന ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഒരു മാനേജറായിരുന്ന ഇയാൾ, ഇയാളുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന ഇയാളുടെ കാമുകി, ഈ കാമുകി ഇയാളും ചേർന്ന് ഈ ഭാര്യയെ, അതായത് പ്രേംകുമാറിൻ്റെ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തി തിരുനെൽവേലിയിൽ ഒരു ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ കൊണ്ട് മൃതദേഹം ഉപേക്ഷിക്കാൻ ഇയാൾക്ക് പുറമേയുള്ള സഹായം, മറ്റൊരു വ്യക്തികളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചന ആ ഒരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. അതിനിടയിലാണ് ഈ സംഭവത്തിന് ശേഷം ഇയാൾ നിരവധി തവണ ഒരു മുൻ മന്ത്രിയുമായി, ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുൻ മന്ത്രിയുമായി ഇയാൾ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം, ആ ഉന്നതൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം ഈ 3 മാസത്തോളം ഈ കേസിന് യാതൊരു അറ്റവും വാലും ലഭിക്കാതെ പോയത്. പക്ഷേ കേരള പോലീസിൻ്റെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം, തിരുനെൽവേലി പോലീസിൻ്റെ സഹകരണത്തോടുകൂടി കേരള പോലീസ് നടത്തിയ ഒരു അന്വേഷണമാണ് ഈ കൊടും ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നത്. നമുക്കറിയാം, കാമുകിക്കൊപ്പം ജീവിക്കാൻ വേണ്ടി ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് പേയാട്ടുള്ള അവർ താമസിച്ചിരുന്ന റിസോർട്ടിലെത്തിച്ച് തെളിവെടുക്കും. ചികിത്സിക്കുന്ന വ്യാജേനയാണ് തൃപ്പൂണിത്തറയ്ക്കടുത്ത് ചമ്പക്കരയ്ക്കടുത്തുള്ള ഉദയം പേരൂരിൽ നിന്ന് ഈ വിദ്യ എന്ന ഭാര്യയെ ഈ പ്രേംകുമാർ പേയാട്ടുള്ള റിസോർട്ടിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് മദ്യം നൽകി മയക്കി പുലർച്ചയോടുകൂടി കയറ് കഴുത്തിൽ കുരുക്കി ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം, മുമ്പ് വാഹനാപകടത്തിൽ വിദ്യയ്ക്ക് കഴുത്തിലെ അസ്ഥിക്ക് പരിക്കേറ്റിരുന്നു. അതിനുള്ള ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് ഈ വിദ്യയെ പേയാട്ടേക്ക് എത്തിച്ചത്. ആയുർവേദ ചികിത്സയ്ക്കെന്ന് പറഞ്ഞായിരുന്നു അയാൾ പേയാട്ടേക്ക് എത്തിച്ചത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികൾക്ക് വില്ലയിൽ കഴിയാൻ ചില ഉന്നതർ സഹായം നൽകിയതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സൂചനയാണ് ഒരു മുൻ മന്ത്രിയിലേക്ക്, ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പ്രേംകുമാറിൻ്റെ മൊബൈൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുൻ മന്ത്രിയുമായി ഇയാൾക്ക് വളരെ അടുത്ത സൗഹൃദം ഉണ്ട്. അത് കൊണ്ട് തന്നെയാണ് ഈ വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം നിരവധി തവണ ഈ മുൻ മന്ത്രി ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായി ഇയാൾ ടെലിഫോണിൽ ഉൾപ്പെടെ നേരിട്ടും ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. ഈ കൊലപാതകത്തിന് ശേഷം യുവതിയുടെ മൃതദേഹം തിരുനെൽവേലി വരെ കാറിൽ കൊണ്ടുപോകുവാൻ ഒരു പക്ഷേ ഈ ഒരു ഒരു പ്രേംകുമാറിനും അല്ലെങ്കിൽ ആ ഭാര്യ കാമുകിയായിട്ടുള്ള യുവതിക്കും കൂടി മാത്രം ഈ ഒരു മൃതദേഹം കാറിൽ കയറ്റി തിരുനെൽവേലി വരെ കൊണ്ടുപോയി അവിടെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കാൻ തക്ക ഒരു രീതിയിലുള്ള ഒരു സോഴ്സ് ഉണ്ടാവില്ല. അതിന് പുറത്ത് നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയുള്ള അനുമാനത്തിലാണ് പോലീസ്. ഇതിനെപ്പറ്റി വ്യക്തമായ രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടി പുറത്ത് വരാനുണ്ട്. ഇവരെ തെളിവെടുപ്പിന് എത്തിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഈ ചോദ്യം ചെയ്യലിലൂടെ തന്നെ ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ സാധിക്കുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ്. ഒപ്പം തന്നെ ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, ഈ പ്രേംകുമാറുമായി നിരവധി തവണ ബന്ധപ്പെടുന്ന അടുത്ത ബന്ധം പുലർത്തുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, അതിൽ വിശിഷ്യ അതിൽ ഒരു മുൻ മന്ത്രിയുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ആ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റിയിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിക്കും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ ഒരു കേസിൻ്റെ കൂടുതൽ ദുരൂഹതകൾ ആ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം.